പാലക്കാടും കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പമുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴവിടെ? ഗോപീഷിന്, ഒരേ ദിവസം ഏതാണ്ട് നാലിടത്താണ് കാട്ടാനയുടെ ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ജനവാസ മേഖലയിലെത്തിയ ആളുകൾക്ക് ഭീതി വിതയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ധോണി നമുക്കറിയാം, PT7 എന്ന കൊമ്പനെ കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങളാണ് അവിടെ ഉള്ളത്. ധോണിയിൽ ഇന്നലെ രാത്രി എത്തിയ കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തി, മായപുരം മേഖലയിലെത്തി അവിടുത്തെ വാഴക്കൃഷി അടക്കം നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് പുലർച്ചെയാണ് RRT സംഘം എത്തി അതിനെ കാട് കയറ്റി വിടുന്ന സാഹചര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ അട്ടപ്പാടിയിൽ നിന്ന് മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്കുള്ള ചുരം പാതയിലും ഇന്ന് കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് യാത്ര വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ ഒരു കാട്ടാന ഈ റോഡിലേക്ക് ഇറങ്ങി വന്നത്. തുടർന്ന് യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. വലിയ രീതിയിൽ ആളുകൾ ഭീതിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് തുടർച്ചയായി അവിടെ എത്തുന്ന ഒരു കാട്ടാനയാണെങ്കിലും പുതിയ യാത്രക്കാർക്ക്, പുതുതായി അതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് ഇത് അറിയാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അവർ ഭീതിയിലാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം കഞ്ചിക്കോടും ഇന്ന് കാട്ടാന ഇറങ്ങിയിരുന്നു. കഞ്ചിക്കോട് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി ആനയുടെ സാന്നിധ്യമുണ്ട്. 10ഉം 18ഉം കൊമ്പന്മാരുമൊക്കെയാണ് ഒരേ സമയം, ഈ പ്രത്യേകിച്ച് വേനൽക്കാലമാകുമ്പോഴേക്കും പാലക്കാട്ടെ ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനും മറ്റും ഡാം പരിസരത്തേക്ക് കൂടുതൽ ആനകൾ ഒരേ ദിവസം എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ ഒരു 24 മണിക്കൂറിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാട്ടാന ഭീതി അല്ലെങ്കിൽ ആക്രമണമാണ് ഈ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ ഇന്നലെ ഒരു ക്ഷേത്രോത്സവത്തിന് എത്തിച്ച ആന വിരണ്ടോടുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് ഇതേ സമയത്താണ് ആ സംഭവം ഉണ്ടാകുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ എത്തിച്ച ആന മുന്നിലുള്ള ആനയെ പാപ്പാൻ മർദ്ദിക്കുന്നത് കണ്ട് അതിനെ തുടർന്ന് പ്രകോപിതനായി ഓടുന്ന സാഹചര്യമുണ്ടായി. നിരവധി പേർക്ക് അതിൽ പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. ഗോപികൃഷ്ണൻ.